നമസ്കാരം കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. ഇന്ന് നമുക്ക് കുപ്പിയിൽ ഒരു ഡോട്ടഡ് മണ്ഡാല ചെയ്തെടുക്കാം. ആദ്യം ഒരു കുപ്പി എടുക്കാം. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ ഒരു ബേസ് കോട്ട് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇനാമൽ പെയിൻറ്റോ ആക്രിലിക് പെയിൻറ്റോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇനാമൽ പെയിൻറ്റാണ്. ഇനി നമുക്ക് കുപ്പി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് ഉണങ്ങി കിട്ടുവാൻ കുറച്ച് ടൈം എടുക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെയിൻറ്റാണ്. വൈറ്റ്, റെഡ്, യെല്ലോ, ഓറഞ്ച് കളറുകളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇറേസർ, പുറകിലുള്ളൊരു പെൻസിലുണ്ട്. പിന്നെ ഒരു പെന്നെടുക്കുന്നുണ്ട്. അതായത് പുറകുഭാഗം നിരപ്പായ ഒരു പെന്നായിരിക്കണം. ബഡ്സ്, ടൂത്ത് പീക്സ്, തീപ്പെട്ടിക്കോല് ഇവയെല്ലാം ഉപയോഗിക്കാം. അതായത് പല വലിപ്പത്തിലുള്ള ഡോട്ട്സുകൾ ഇടാൻ പറ്റിയ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെയുള്ള ടൂൾസ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാട്ടോ. പെയിൻറ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വേസ്റ്റ് തുണി എടുത്തു വെക്കണം. ഇടയ്ക്കിടെ നമ്മുടെ ടൂൾസ് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി നമുക്ക് പെയിൻറ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഇങ്ങനെ ഒരു പെന്നാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ ഡോട്ട് കിട്ടാൻ വേണ്ടി പെന്നിൻ്റെ പുറകുഭാഗം റെഡ് കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം കുപ്പിയുടെ സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വലിയ ഒരു ഡോട്ട് കിട്ടി. ഇനി നമുക്ക് ഓറഞ്ച് പെയിൻറ്റ് തീപ്പെട്ടിക്കോൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. തീപ്പെട്ടിക്കോൽ ഓറഞ്ച് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചുവന്ന ഡോട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്കത് നാല് ഭാഗവും കൃത്യമായിട്ട് കിട്ടി. അതിനിടയിൽ ഓരോ തവണ കൂടി ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വൃത്തമായിട്ട് കിട്ടും. അടുത്തത് യെല്ലോ പെയിൻറ്റിൽ ടൂത്ത് പീക്ക് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഓരോ ഓറഞ്ച് ഡോട്ടിൻ്റെ ഇടയിലുമായിട്ട് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിലും ചെയ്തെടുക്കുക. പിന്നീട് ഓരോ ഗ്യാപ്പ് കാണുന്ന സ്ഥലത്തെല്ലാം വീണ്ടും യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വൃത്തം കിട്ടും. അടുത്തത് പെൻസിലിലെ ഇറേസറുള്ള ഭാഗം ഓറഞ്ച് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു വൃത്തത്തിൻ്റെ നേരെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. നേരെ താഴെയും ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നീട് രണ്ട് സൈഡിലായിട്ടും ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഗ്യാപ്പുകളിൽ വീണ്ടും ഓരോ ഡോട്ട്സ് കൂടി കൃത്യമായ അകലത്തിൽ ഇട്ട് കൊടുക്കണം. പരസ്പരം ടച്ച് ചെയ്ത് പോവാതെ ശ്രദ്ധിച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ടൂത്ത് പിക്കിൽ യെല്ലോ പെയിൻറ്റ് എടുത്ത ശേഷം ആ സെൻറ്ററിലെ റെഡ് ഡോട്ടിൽ ഒരു ചെറിയ ഡോട്ട് യെല്ലോ കളറിൽ ഇട്ട് കൊടുക്കുക. ഈ യെല്ലോ പെയിൻറ് ഉപയോഗിച്ച് തന്നെ ഈ ഓറഞ്ച് ഡോട്ട്സിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ആദ്യം നേരെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം പിന്നീട് പെയിൻറിൽ ഡിപ്പ് ചെയ്യാതെ അതേ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റും ചെയ്തെടുക്കുക. പിന്നീട് മറുഭാഗം ചെയ്യുമ്പോൾ വീണ്ടും പെയിൻറിൽ ഡിപ്പ് ചെയ്ത് ആദ്യം സെൻറ്ററിൽ ചെയ്ത യെല്ലോയിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം ചുറ്റും ഇങ്ങനെ ചെയ്തെടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഡിപ്പ് ചെയ്ത് ഒരു ഡോട്ട് ഇട്ട് ആ പെയിൻറ്റ്, അതായത് ആ സ്റ്റിക്കുമേലെ പെയിൻറ്റ് തീരുന്നത് വരെ ഒരു സൈഡ് മുഴുവനായിട്ടും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് മറുഭാഗത്തേക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ആദ്യം ചെയ്ത യെല്ലോയിൽ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അതേ സ്റ്റിക്ക് വെച്ചിട്ട് താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോട്ട്സ് ചെറുതായി വരുന്നത് കാണാം. ഇതേ രീതിയിൽ ഈ ഓറഞ്ച് ഡോട്ട്സുകൾക്ക് ചുറ്റും നമുക്ക് ചെയ്തെടുക്കാം. ഇനി പെൻസിലിൽ റെഡ് പെയിൻറ് എടുത്തു. അതിനുശേഷം ഈ ഓറഞ്ച് ഡോട്ട്സിൻ്റെ മുകളിൽ, രണ്ട് ഓറഞ്ച് ഡോട്ട്സിൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കുക. ചുറ്റിലും ഇങ്ങനെ റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ടൂത്ത് പിക്ക് എടുത്ത് ഓറഞ്ച് പെയിൻറിൽ ഡിപ്പ് ചെയ്ത് നേരത്തെ യെല്ലോ ചെയ്ത രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ടൂത്ത് പിക്കിൽ റെഡ് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് ഈ ഓറഞ്ച് ഡോട്ട്സിൻ്റെ സെൻറ്ററിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും യെല്ലോ പെയിൻറ് എടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പരസ്പരം ടച്ച് ചെയ്ത് പോകാൻ പാടില്ല. ഒരേ അകലത്തിലായിരിക്കണം എല്ലാ ഡോട്ട്സുകളും വരുന്നത്. ഇങ്ങനെയുള്ള വർക്കിനൊക്കെ എല്ലാ കളറും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കളർ പെയിൻറ്റുകൾ ഉണ്ടോ അതെല്ലാം ഇതിനായിട്ട് ഉപയോഗിക്കാം. പ്രൈമറി കളേഴ്സ് മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ നമുക്ക് അവ മിക്സ് ചെയ്ത് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കാം. അതായത് റെഡ്, യെല്ലോ, ബ്ലൂ ഈ മൂന്ന് കളേഴ്സും ഒരേ അളവിൽ മിക്സ് ചെയ്ത് നമുക്ക് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം.
റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ കിട്ടും. യെല്ലോ കളറും ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ കിട്ടും. ബ്ലൂ കളറും റെഡ് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെർപ്പിൾ കളർ കിട്ടും. അങ്ങനെ നമുക്ക് സെക്കൻഡറി കളേഴ്സ് കിട്ടും. ഈ സെക്കൻഡറി കളേഴ്സിനെ വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടെർഷറി കളേഴ്സ് കിട്ടും. ഈ കളേഴ്സിലെല്ലാം വൈറ്റ് പെയിൻറ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറിനെയും ലൈറ്റ് കളറാക്കി മാറ്റുകയും ചെയ്യാം. വൈറ്റും ബ്ലാക്കും പെയിൻറ് മാത്രമേ കയ്യിലുള്ളൂ എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ മാൻഡല ആർട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ബ്ലാക്ക് പെയിൻറ് ബോട്ടിലിനടിച്ച ശേഷം വൈറ്റ് ഡോട്ട്സ് പല വലുപ്പത്തിൽ ഇട്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ് ബോട്ടിലിനടിക്കാം, അതിനുശേഷം ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ട് ഡോട്ട്സ് ഇടുകയും ചെയ്യാം. അങ്ങനെ പല കളറുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. മണ്ഡാല ആർട്ട് ബോട്ടിലിൽ മാത്രമല്ല ചെയ്യാൻ കഴിയുക. ഇത് ചുമരിൽ ചെയ്യാം, വോൾ ഹാങ്ങറുകളിൽ ചെയ്യാം, കല്ലിൽ ചെയ്തെടുക്കാം, പ്ലാസ്റ്റിക് വസ്തുക്കളിലും മരത്തിൻ്റെ വസ്തുക്കളിലും എല്ലാം ഇത് ചെയ്ത് ഭംഗി വരുത്താവുന്നതാണ്. മണ്ഡല ആർട്ട് എന്താണെന്നും അത് എങ്ങനെയാണ് പേപ്പറിൽ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അത് കണ്ട് മനസ്സിലാക്കിയാൽ ഒരേ അകലത്തിൽ കൃത്യമായി ഡിസൈൻ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും. ഇതുപോലെയുള്ള ഡിസൈനുകൾ ചെയ്യുമ്പോൾ ഡിസൈനിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. അതായത് വലിയ ബോട്ടിലുകൾ എടുത്താൽ നമുക്ക് എത്ര ഡിസൈന് വേണമെങ്കിലും ഇതേ രീതിയിൽ ഇങ്ങനെ തുടർന്ന് ചെയ്തു പോകാൻ സാധിക്കും. പിന്നെ കളറുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ 4 കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു 4 കളറ് തിരിച്ചും മറിച്ചും ചെയ്താണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും ഉപയോഗിച്ച് അതിനെ മനോഹരമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ ലാസ്റ്റ് ഞാൻ വൈറ്റ് പെയിൻറ് വെച്ചാണ് ചെയ്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഓറഞ്ച് ഡോട്ട്സിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ വൈറ്റ് ഡോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ വൈറ്റ് ഡോട്ട്സ് വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡിസൈൻ്റെ ലാസ്റ്റ് വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ടും ചെയ്ത് തീർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുപ്പിയുടെ നെക്ക് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള വൈറ്റ് പെയിൻറ് മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഡോട്ട്സ് ഈ ഒരു നെക്ക് ഭാഗത്ത് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഡോട്ടഡ് മണ്ഡല ബോട്ടിൽ ആർട്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കേ, താങ്ക് യു.